അലിയത്തുറ കടൽപ്പാലത്തിനടുത്തെ മാരിട്ടൈ തുറമുഖ ഓഫീസിന് ചേർന്നുള്ള ദുരിതാശ്വാസ ക്യാമ്പിന് സമീപം 3.5 മാസം വളർച്ചയുള്ള ഭ്രൂണം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ താമസമുള്ള യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് കരിയിലകൾക്കിടയിൽ ഉപേക്ഷിച്ച നിലയിൽ ഭ്രൂണം കണ്ടത്. ദുരിതാശ്വാസ ക്യാമ്പിലെ അന്തേവാസിയായ യുവതി ബക്കറ്റിൽ ഒളിപ്പിച്ച നിലയിൽ എന്തോ വസ്തു കൊണ്ടുപോകുകയും കുറെ കഴിഞ്ഞ ബക്കറ്റുമായി തിരികെ പോകുന്ന കണ്ട് സംശയം തോന്നിയ സമീപവാസി നടത്തിയ തിരച്ചിലാണ് കരിയിലകൾക്കിടയിൽ ഭ്രൂണം കണ്ടത്. തുടർന്നവർ നാട്ടുകാരെയും പോലീസിനെയും വിവരം അറിയിക്കുകയും പോലീസ് എത്തി നടത്തിയ അന്വേഷണത്തിൽ യുവതി രക്തസ്രാവത്തെ തുടർന്ന് ആവശ്യ നിലയിൽ കാണപ്പെടുകയുമായിരുന്നു. യുവതിയെ പിന്നീട് പോലീസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. യുവതി സ്വമേധയാ ഗർഭഛിദ്രം നടത്തിയതാണോ എന്ന വിവരം വൈദ്യപരിശോധനയിലൂടെ തെളിഞ്ഞാൽ യുവതിക്കെതിരെ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു. കുഞ്ഞിന്റെ ഭ്രൂണം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. കൊച്ചു വന്നിട്ട് ബക്കറ്റിൽ എന്തോ വേസ്റ്റ് തട്ടിക്കളയുന്നു പറഞ്ഞ് തട്ടി കുഴിച്ചിട്ടോണ്ടിരുന്നു. അപ്പൊ അവിടെ ഇരുന്ന് അമ്മച്ചിന്റെ അടുത്ത് പറഞ്ഞ ആ കൊച്ചെന്തോ തട്ടിക്കളെ കുഴിച്ചിടുന്നു. അപ്പൊ ഞാൻ മിണ്ടാതിരുന്നു, ഞാൻ വിചാരിച്ചു വീട്ടിലെ വേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്നു. അപ്പൊ അവള് ബാത്റൂമിൽ പോയിട്ട് വന്നിട്ട് എന്നെ കിടന്ന് വിളിച്ചിട്ട് പറഞ്ഞ എനിക്ക് തീരെ വയ്യ, എന്നെ തീരെ റൂമിൽ കൊണ്ടാക്കി തരാം. ഞാൻ വിചാരിച്ച പനിയൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞ അവളെ ഞാൻ തന്നെ കൊണ്ട് റൂമിൽ കിടത്തി കൊടുത്തിട്ട് തിരിച്ചു വന്നു. അപ്പൊ അമ്മച്ചി പറഞ്ഞ എന്ന് പോയോ അത് ചെക്ക് ചെയ്യാതെന്ന്. ഞാൻ അങ്ങനെ നോക്കാൻ പോയപ്പോഴാണ് പിന്നെ ഒരു കുഞ്ഞിനെ അവിടെ കൊന്നിട്ടിരിക്കുന്നത്. അങ്ങനെയാണ് പെട്ടെന്ന് വിളിയിട്ട് ആൾക്കാർ വന്ന് അത് നോക്കിയിട്ട് പോലീസിനെയൊക്കെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.